നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ശ്രീമൂല നഗരത്തിൽ നിന്നും നാരായണൻ വി എൻ. ശ്രീമൂല നഗരം പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരനാണ്. പി എം കിസാന്റെ 2023 ഫെബ്രുവരി 27 വരെയുള്ള ഇൻസ്റ്റാൾമെന്റ് ലഭിച്ചിട്ടുണ്ട്. 2023 ജൂൺ മുതൽ എനിക്ക് ലഭിക്കുന്നില്ല. പി എം കിസാൻ ബെനിഫിറ്റ് സ്റ്റാറ്റസ് എടുത്തപ്പോൾ ഞാൻ ഇൻകം ടാക്സ് അടച്ചതായി കാണിക്കുന്നു. എനിക്ക് 83 വയസ്സായി. വാർദ്ധക്യ പെൻഷൻ കൂടാതെ ഒരു വരുമാനവും എനിക്കില്ല. ഞാൻ ഇതുവരെ ഒരു ഇൻകം ടാക്സും അടച്ചിട്ടില്ല. അടയ്ക്കുവാനുള്ള ഒരു വരുമാനവും ഇല്ല. കർഷകനായ എനിക്ക് പി എം കിസാൻ ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിയമവേദിയിലൂടെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. പി എം കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തെക്കുറിച്ചുള്ള ഈ പരാതി ഞങ്ങൾ ശ്രീമൂല നഗരം കൃഷി ഓഫീസർ രജിത രാധാകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ നൽകിയ മറുപടി ഇതാണ്. അവരുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആള് ഇപ്പം ഒരു ലെറ്റർ ഞങ്ങൾക്ക് തരണം, അത് ഇപ്പൊ തന്നിട്ടുണ്ട്. ഇനിയിപ്പോ അവര് ഒരു കാര്യം കൂടി വേണം, അവര് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് അവരിപ്പം അടച്ചിട്ടില്ല എന്ന് പറയുന്നതിന് നമുക്ക് പ്രൂഫ് വേണല്ലോ. അപ്പൊ ഇൻകം ടാക്സ് ഓഫീസിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഇയാള് ആ ക്വാർട്ടറിൽ, ഇപ്പം നമ്മുടെ ഈ ഇന്ന ക്വാർട്ടറിലാണ് പേ എന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ വന്നിരിക്കുന്നത്, അതിന്റെ ആ ക്വാർട്ടറിൽ അല്ലെങ്കിൽ ആ വർഷം ഇവർ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം ഇൻകം ടാക്സ് ഓഫീസിൽ കൊണ്ടുവരണം. ഈ രണ്ട് ഇതും ഞങ്ങളുടെ കൃഷിഭവനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും വെച്ചിട്ട് ഞങ്ങൾ PMKisankerala@gmail.com ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. അവിടുന്ന് വരുന്ന മറുപടിക്ക് പ്രകാരം ഇവർ ഇൻകം ടാക്സ് പേ അല്ല, ഇവർക്ക് തുടർന്ന് കൊടുക്കാമെന്ന് പറയും, ലെറ്റർ ഓക്കെ ആയി വന്നു കഴിയുമ്പോൾ അവർക്ക് അതിന്റെ തുടർ അത് കിട്ടിക്കോളും. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക്, ഇത് അയച്ചിരിക്കുന്നത് തൃശൂർ നടത്തറയിൽ നിന്നും KV വിജയൻ. തൃശൂർ മണ്ണുത്തിയിലുള്ള ഒരു ഹൌസിംഗ് പ്രോജക്ടിനെ കുറിച്ചാണ് എന്റെ പരാതി. 1990s ഈ പ്രോജക്ടിനെ സംബന്ധിച്ചുള്ള ഒരു പരസ്യം വന്നിരുന്നു. ഈ പ്രോജക്ടിന്റെ അധികാരികളും MDയും ചേർന്ന് തയ്യാറാക്കിയ ഒരു സ്കെച്ചിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്ലോട്ടിന്റെ വിൽപ്പന. ഈ സ്കെച്ചിൽ ഇവിടുത്തെ താമസക്കാർക്ക് ഉപയോഗിക്കാനായി കളിസ്ഥലങ്ങൾ, റിക്രിയേഷൻ സെന്റർ, ട്രാൻസ്ഫോമർ സ്ഥാപിക്കുവാനുള്ള സ്ഥലം, കിണർ കുഴിച്ച് വാട്ടർ ടാങ്ക് നിർമ്മിച്ച് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള സ്ഥലം എന്നിങ്ങനെ ഉള്ളതായി കാണിച്ചു തന്നിരുന്നു. കൂടാതെ ഇവിടെ വീട് വയ്ക്കുവാൻ പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടെന്നും പറഞ്ഞു. ആധാരങ്ങളിൽ പാലക്കാടുള്ള ഒരു ആളാണ് ഒപ്പിട്ടിരിക്കുന്നത്. സ്ഥലം വാങ്ങിയ കുറച്ചുപേർ ഇവിടെ വീട് വെച്ച് താമസം തുടങ്ങി. സാവധാനം താമസക്കാരുടെ എണ്ണവും കൂടി വന്നു. ഇപ്പോൾ ഇത് 15 പേരോളമായി. ഇതിനിടയിൽ സ്കെച്ചിൽ കളിസ്ഥലമായി പറഞ്ഞിരുന്ന സ്ഥലത്തിനോടനുബന്ധിച്ച് പ്ലോട്ട് വാങ്ങിയ ആളുകൾ കളിസ്ഥലം കൂടി ഇവരുടേതാണെന്ന് പറഞ്ഞ് വേലികെട്ടി. ഞങ്ങൾ താമസക്കാർ അതിനെ എതിർത്തു. ഈ പരിസരം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. കളിസ്ഥലത്തിന്റെ പേരിൽ ഞങ്ങൾ അവകാശമുന്നയിച്ചപ്പോൾ ഞങ്ങൾക്ക് കളിസ്ഥലമായി അനുവദിച്ചതിന്റെ രേഖകൾ എന്തെങ്കിലുമുണ്ടോ എന്ന് വാദമാണ് പഞ്ചായത്തും പോലീസും ഉന്നയിച്ചത്. ശരിയാണ്, ഞങ്ങളുടെ ആരുടെയും ആധാരങ്ങളിൽ നേരത്തെ സ്കെച്ചിൽ പറഞ്ഞിരുന്ന കളിസ്ഥലമുൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒന്നും പറയുന്നില്ല. അതിനാൽ ഞങ്ങൾ വെട്ടിലായിരിക്കുകയാണ്. ആരും ഒപ്പുവെക്കാത്ത ഒരു സ്കെച്ചാണ് ഞങ്ങളുടെ കൈകളിൽ ഉള്ളത്. അതിൽ കളിസ്ഥലങ്ങളുമെല്ലാം മാർക്ക് ചെയ്തിട്ടുമുണ്ട്. ഇത് പ്രകാരമാണ് എല്ലാ പ്ലോട്ടുകളും വിൽപ്പന നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് സ്കെച്ചിന് ചീഫ് പ്ലാനിംഗ് ഓഫീസറിന്റെയോ അന്നത്തെ TUDA യുടെയോ തുടങ്ങിയ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ അനുമതി ലഭിച്ചിട്ടുണ്ടോ? അതോ അംഗീകൃത സ്കെച്ചാണോ? പഞ്ചായത്തിൽ വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോൾ രേഖകൾ ലഭ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്രൂവൽ ലഭിക്കാതെ 120 വരുന്ന പ്ലോട്ടുകൾ ഉള്ള ഈ ഹൌസിംഗ് പ്രോജക്ടിന് പ്രവർത്തനാനുമതി നൽകുവാൻ പഞ്ചായത്തിന് സാധിക്കുമോ? 1.5 ഏക്കർ വരുന്ന റിക്രിയേഷൻ സെന്റർ, മറ്റ് സൌകര്യങ്ങൾക്കുമുള്ള സ്ഥലങ്ങൾ ഓപ്പണായി കിടക്കുന്നുണ്ട്. ഇനി അഥവാ ഡെവലപ്പേഴ്സ് പറഞ്ഞ പ്രകാരം അപ്രൂവൽ വാങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ ഈ സ്കെച്ചിന് ഇനി അപ്രൂവൽ വാങ്ങാൻ സാധിക്കുമോ? അതിന് എന്താണ് ചെയ്യേണ്ടത്? നിയമവേദിയിലൂടെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. പ്ലോട്ടുകളുടെ വിൽപ്പന സംബന്ധിച്ചും അതിൽ നൽകേണ്ട സൌകര്യങ്ങളെ കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ പ്ലോട്ട് വിൽപ്പന സമയത്ത് ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് അതൊന്നും നിയമപരമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുമൊക്കെയാണ് ഈ കത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും വളരെ സങ്കീർണമായ ഒരു നിയമപ്രശ്നം ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇതിൽ ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയെയാണ്. അദ്ദേഹം
നൽകിയ നിയമോപദേശം ഇതാണ്. 1990 ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുറച്ച് വസ്തുക്കൾ ഡെവലപ്പ് ചെയ്യുകയും അതിന്റെ പ്രൊമോട്ടർ കളിസ്ഥലം, റിക്രിയേഷൻ ക്ലബ്ബ്, അതുപോലെ വാട്ടർ ടാങ്ക്, കുഴൽക്കിണർ, ട്രാൻസ്ഫോമർ വെക്കുന്നതിനുള്ള സ്ഥലം, ഇതെല്ലാം ഈ ഹൗസിംഗ് പ്രൊജക്ടിൽ ഉൾപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏകദേശം 120 പ്ലോട്ടുകളോളം വിറ്റു എന്നും ഈ പ്രൊമോട്ടർ വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങൾ ഇപ്പോൾ നൽകുന്നില്ല എന്നുമാണ് ഈ കത്തിലെ പരാതി. ഈ പരിപാടിയിലൂടെ നേരത്തെയും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വസ്തു വാങ്ങുന്നതിന് മുമ്പും ഒരു വിദഗ്ധ നിയമോപദേശം തേടേണ്ടതിന്റെ ആവശ്യകത. ഈ കേസിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ആധാരത്തിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്, അത് മാത്രമാണ് നിങ്ങൾക്ക് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും കൈവശം വെക്കാനും എല്ലാം കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഹൗസിംഗ് പ്രൊജക്ടിലെ ഈ കളിസ്ഥലം അല്ലെങ്കിൽ കളിസ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റിയിട്ടുള്ള സ്ഥലത്തിന്റെ വശം തിരിയാത്ത അവകാശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ആധാരത്തിൽ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു വശം തിരിയാത്ത ഉടമസ്ഥാവകാശം ലഭിച്ചിട്ടുള്ളതും ആ വസ്തുക്കൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് നിങ്ങൾക്ക് തടയാവുന്നതുമാണ്. പക്ഷെ അങ്ങനെ ആംനെറ്റീസോ അൺഡിവൈഡഡ് ഷെയർ, അതായത് വശം തിരിയാത്ത അവകാശങ്ങളോ നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല എന്നാണ് കത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട്, ഒരു ഹൗസിംഗ് പ്രൊജക്ട്, ഫ്ളാറ്റുകളോ വില്ലകളോ ഉൾപ്പെടുന്ന ഒരു ഹൗസിംഗ് പ്രൊജക്ട് വികസിപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിലൂടെ ധാരാളം ഇന്റേണൽ റോഡ്, അകത്തുള്ള പ്രൈവറ്റ് റോഡുകളും അതുപോലെ കളിസ്ഥലം, റിക്രിയേഷൻ, ഗാർഡൻ, പാർക്ക്, അതുപോലെ കോമൺ ആയിട്ട് വെള്ളത്തിന് വേണ്ടിയുള്ള ടാങ്ക്, അങ്ങനെ ഒത്തിരി എല്ലാവർക്കും ഉപയോഗിക്കേണ്ട പല സാധനങ്ങളും ആ ഹൗസിംഗ് പ്രൊജക്ടിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങൾ മാറ്റിയിടുകയും ആ മാറ്റിയിട്ട സ്ഥലത്തായിരിക്കാം ഇതുപോലുള്ള നിർമ്മാണങ്ങൾ നടത്തുന്നത്. അതായത് അതിനെ നമ്മൾ പൊതുവെ ആംനെറ്റീസ് എന്ന് പറയും. ഈ ആംനെറ്റീസ് ഉപയോഗിക്കുന്നതിനും അങ്ങനെ കളിസ്ഥലവും റിക്രിയേഷൻ ക്ലബ്ബായിട്ടുള്ള മാറ്റിയിട്ടുള്ള വസ്തുവിനുള്ള ഒരു വശം തിരിയാത്ത അവകാശം കൂടി എല്ലാ ഭൂമുടമകൾക്കും എഴുതി കൊടുക്കാറുണ്ട്. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് ആ ഭൂവുടമകൾക്ക് ആ ഭാഗത്തുള്ള വസ്തു ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ എഴുതി കിട്ടിയിട്ടില്ലാത്തടത്തോളം കാലം ആ വസ്തുവിൽ അല്ലെങ്കിൽ കളിസ്ഥലമാക്കി മാറ്റിയിട്ട വസ്തുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകി നിങ്ങൾ ആ വാഗ്ദാനം കണ്ട് കളിസ്ഥലം കോമൺ ഏരിയ പൊതുസ്ഥലമായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇത് വാങ്ങിച്ചത് എന്ന് നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയിലോ മറ്റ് സിവിൽ കോടതികളിലോ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന് നിങ്ങൾക്ക് അതിന്റെ ഇപ്പോഴുള്ള ഭൂമുടമകളെ പിന്തിരിപ്പിക്കുന്നതിനുള്ള നിരോധന ഉത്തരവുകൾ ലഭിച്ചേക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള അവകാശം തരും എന്ന വാഗ്ദാനത്തിലാണ് തീരാധാരം നടന്നതെന്നും അതിനുശേഷം അവരത് തരുന്നില്ല എന്നും ഒരു കേസുമായി മുന്നോട്ട് പോയാൽ, പ്രത്യേകിച്ചും ഉപഭോക്തൃ തർക്ക കോടതിയിലോ സിവിൽ കോടതിയിലോ പോയാൽ അത് സ്ഥാപിച്ച് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷേ ഇതിലെല്ലാം കാലഹരണം എന്ന് പറയുന്ന ഒരു ദോഷം കൂടിയുണ്ട്. 1990 ആധാരങ്ങളാണ്, ഇപ്പോൾ ഏകദേശം 33 വർഷങ്ങളോളം കഴിഞ്ഞിരിക്കുന്നു. ആ ആധാരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനും അല്ലെങ്കിൽ അവകാശങ്ങൾ നടത്തിയെടുക്കാനും ഇപ്പോൾ കഴിയുമോ എന്നുള്ളതും ഒരു തർക്ക വിഷയം തന്നെയാണ്. കാലഹരണ ദോഷം ഇതിനുമുണ്ട്. എന്നിരുന്നാലും ഉപഭോക്തൃ തർക്ക കോടതിയിൽ ഇതൊരു വിഷയമായി ഉന്നയിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ വാഗ്ദാനം നൽകുകയും അതിനുശേഷം തരാതിരിക്കുകയും ഡെഫിഷ്യൻസി ഇൻ സർവീസ് അവരുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന സേവനത്തിലെ ഒരു ന്യൂനതയാക്കി കണക്കാക്കി ഒരുപക്ഷെ നിങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും ഈ കാലഹരണ തർക്കം അല്ലെങ്കിൽ കാലഹരണം അതിജീവിച്ച് കിട്ടുകയാണെങ്കിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഒരു നിയമ വിദഗ്ധനെ കണ്ട് നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ഈ ആധാരം തയ്യാറാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ആംനെറ്റീസ് ഉപയോഗിക്കുന്നതിനുള്ള അവകാശവും അതിലെ വശം തിരിയാത്ത അവകാശങ്ങളും എഴുതി ചേർക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം സൂചിപ്പിക്കുകയും അതിലും കൂടെ ഉള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് എഴുതി ചേർത്ത് കിട്ടുവാനുള്ള സാധ്യതകൾ ഉണ്ടാകുകയും നേരത്തെയും ഈ പരിപാടിയിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഭൂമി വാങ്ങുമ്പോഴും അതിന്റെ ആധാരം തയ്യാറാക്കുമ്പോഴും ഒരു അഭിഭാഷകനെയോ ഒരു നിയമ വിദഗ്ധനെയോ കണ്ട് അഭിപ്രായം തേടേണ്ടതിന്റെ ആവശ്യകത. ഈ വസ്തു വാങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വസ്തുവിലെ ആംനെറ്റീസും അതുപോലെ അൺഡിവൈഡഡ് ഷെയർ എഴുതി കിട്ടുന്നതിനുള്ള വരികൾ ചേർത്ത് ഈ ആധാരം രജിസ്റ്റർ ചെയ്യപ്പെടുമായിരുന്നു. പിന്നീട് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകളെ സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന ഒരു ഭരണ സംവിധാനവും നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രൊജക്ട് 1990 ആയതിനാൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി 2018 രൂപീകൃതമായാലും അതിന് മുന്നിൽ സംഭവിച്ച കാര്യങ്ങൾ എത്രമാത്രം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരും എന്നുള്ളതും
ഒരു തർക്ക വിഷയം തന്നെയാണ്. സൗജന്യ നിയമ സഹായത്തിന് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്. ഇനി അടുത്ത പരാതിയിലേക്ക് പോകാം. ഇത് അയച്ചിരിക്കുന്നത് തോട്ടുമുകളിൽ നിന്നും ശശി എം കെ. എനിക്ക് വാട്ടർ കണക്ഷൻ ഉള്ളതാണ്. സാധാരണ എനിക്ക് 100 രൂപയിൽ താഴെയാണ് ബില്ല് വരുന്നത്. ഞാൻ മാർച്ച് അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷന് വിധേയനായി. ആ സമയത്ത് എന്റെ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തെങ്ങിന്റെ മടല് വീണ് വാട്ടർ കണക്ഷന്റെ പൈപ്പ് പൊട്ടി. ആയതിനാൽ വെള്ളം പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. അന്ന് വാട്ടർ കണക്ഷന്റെ ബില്ല് വന്നത് 2577 രൂപയാണ്. എനിക്കത് അടയ്ക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. ഞാൻ 65 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇതേ സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഒരു പരാതി ബോധിപ്പിച്ചിരുന്നു. കൊടുത്ത പരാതിയിൽ 4 മാസമായിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ വാട്ടർ ബില്ല് വന്നിരിക്കുന്നത് 2963 രൂപയാണ്. ഇതിൽ നിയമവേദി ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ 2 പ്രാവശ്യത്തെ ബില്ല് 2000 രൂപയിലധികം വന്നു എന്നുള്ളതാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആദ്യം താങ്കൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു മടല് വീണ് പൈപ്പ് പൊട്ടി അങ്ങനെ വെള്ളം ലീക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് പ്രകാരം താങ്കൾക്ക് ഒരു വലിയൊരു ബില്ല് വന്നു. പക്ഷേ രണ്ടാമതും അതിലും കൂടിയ തുകയ്ക്കാണ് ബില്ല് വന്നിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് താങ്കളുടെ ആ പൈപ്പിലുള്ള തകരാർ താങ്കൾ പരിഹരിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ പരിഹരിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ പ്രശ്നം ഞങ്ങൾ പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൽ ഖാദറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം നൽകിയ മറുപടി ഇനി കേൾക്കാം. വാട്ടർ അതോറിറ്റിയിൽ ഇവരുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 16/4/2023 ഒരു പരാതി ഡേറ്റ് വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി പട്ടിമറ്റം എഐക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഇപ്പൊ സിസ്റ്റത്തിൽ നോക്കിയപ്പോ ഈ ആപ്ലിക്കേഷൻ BPL കൺസ്യൂമറാണ്. പക്ഷെ 2002 പുതുക്കിയിട്ടില്ല. അപ്പൊ മിനിമം ഉപഭോഗമാണ് അന്ന് മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മിനിമം ഉപഭോഗം അപേക്ഷ തരാത്തതിനോണ്ട് പൈസ കെട്ടണം. അങ്ങനെ മിനിമം ചാർജാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 2 മാസം നമുക്ക് ഒരു റേറ്റ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. അത് 2023 മുതല് 2023 വരെ എന്ന് പറഞ്ഞാൽ 2023 February 7 റീഡിംഗ് എടുത്തതും 2023 April 5 റീഡിംഗ് എടുത്ത സമയത്ത് നമുക്ക് പ്രതിമാസ ഉപയോഗം 35 KL വന്നിട്ടുണ്ട്. നമ്മള് മിനിമം റീഡിംഗ് വരുന്നത് നമ്മൾ 10 KL നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 35 KL ആ സമയങ്ങളിൽ ഉപയോഗം കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ലീക്ക് ബെനിഫിറ്റിന് കിട്ടില്ല നമുക്ക്. എന്നുവെച്ചാണെങ്കിൽ ലീക്ക് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 2 മാസം 100 KL മുകളിൽ വന്നാലാണ് കിട്ടുള്ളൂ. ഇത് അങ്ങനെ വരുമ്പോ 35 KL പ്രതിമാസം വരുമ്പോ 70 KL വരുള്ളൂ. അപ്പൊ ലീക്കിന്റെ ആനുകൂല്യത്തിൽ ഇത് പെടില്ല. നമുക്ക് അങ്ങനെ ഒരു ഇതാണ് വന്നിട്ടുള്ളൂ. മിനിമം ഉപയോഗമാണ്, എല്ലാ മാസവും മിനിമം ഉപയോഗമാണ്. ഇത് സാധാരണ രീതിയിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉപയോഗം എല്ലാവർക്കും കൂടുതൽ വരുന്നതാണ്. അങ്ങനെ വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് ലീക്കിന്റെ ആനുകൂല്യത്തിൽ വരൂല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്ക് ആനുകൂല്യം വരണമെങ്കിൽ 100 KL നമ്മൾ പ്രതിമാസം 50 KL മുകളിലാണ് ലീക്ക് ആനുകൂല്യം കൊടുക്കുന്നത്. ഇത് പ്രതിമാസം 35 KL വന്നിട്ടുള്ളവർക്ക്. അത് ഒരു സാധാരണ വീട്ടുകാരന്റെ ഉപയോഗമായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. നമ്മൾ ഏതായാലും ഈ പരാതി ഒന്നോടെയും എയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ഫോർവേഡ് ചെയ്യാം. പക്ഷെ ഇത് ഏതായാലും ലീക്ക് ബെനിഫിറ്റ് ഇപ്പോഴത്തെ നിലവിൽ ഇതിൽ ആള് പൈസ അടക്കേണ്ടതായിട്ട് വരും. അടുത്ത ജനുവരിയിൽ BPLന്റെ അപേക്ഷ ഇവിടെ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 2 മാസം 30 KL വെള്ളം ഫ്രീ ആയിട്ട് എടുക്കാം ആൾക്ക്. ഇപ്പൊ ഉപയോഗം വരുന്നത് നമുക്ക് അത്രയും ഉപയോഗം വരുന്നില്ല. ആളുടെ ഉപയോഗം പ്രതിമാസം ഒരു 3 KL താഴെയൊക്കെയാണ് വരുന്നുള്ളൂ. പ്രതിമാസം നമുക്ക് 15 KL വരെയും ഫ്രീ ആണ് വാട്ടർ അതോറിറ്റി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ അടുത്ത ജനുവരിയിൽ അപേക്ഷ തന്നു കഴിഞ്ഞാൽ ഇനിയുള്ളത് പരിഗണിക്കാം. ഇതുവരെയുള്ളത് നമുക്ക് പൈസ അടക്കേണ്ടതായിട്ട് വരും. റിപ്പോർട്ട് കിട്ടിയിട്ട് നമ്മൾ മേൽ ഓഫീസിലേക്ക് അയക്കാമെന്നുള്ള നടപടി സ്വീകരിക്കുന്നത്. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്, സഹായം രമ്യ കെ പ്രഭ. നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി FM 102.3. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും
മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്കു മറുപടി, പ്രതികരണങ്ങൾ: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.